ചൈനയുമായുള്ള പുതിയ ചർച്ചകൾക്കിടയിലും പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള ടോക്കിയോയുടെ ശ്രമത്തിന്റെ ഭാഗമായി 400 ടോമോഹോക്ക് മിസൈലുകൾ വാങ്ങാനുള്ള ജപ്പാന്റെ അഭ്യർത്ഥന വെള്ളിയാഴ്ച അമേരിക്ക അംഗീകരിച്ചു. 1200 കിലോമീറ്റർ പരിധിയുള്ള രണ്ട് തരം ടോമോഹോക്ക് മിസൈലുകൾ ഉൾപ്പെടുന്ന 2.35 ബില്യൺ ഡോളറിന്റെ വിൽപ്പനയ്ക്കാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകിയത്. ഇന്തോ പസഫിക് മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും ഒരു പ്രധാന സഖ്യകക്ഷികളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിൽപ്പനയെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിയുന്ന സുപ്രധാനമായ സ്റ്റാൻഡ് ഓഫ് റേഞ്ചുള്ള ഈ ദീർഘദൂര പരമ്പരാഗത ഉപരിതല മിസൈൽ നൽകിക്കൊണ്ട് നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള ജപ്പാന്റെ കഴിവ് ഈ കരാർ മെച്ചപ്പെടുത്തും. തന്റെ സർക്കാർ ഒരു പ്രധാന പ്രതിരോധ മുന്നേറ്റത്തിന്റെ ഭാഗമായി 400 ടോമഹോക്ക് മിസൈലുകൾ നേടുന്നതായി പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ ഫെബ്രുവരിയിൽ പാർലമെന്ററി കമ്മിറ്റി അറിയിച്ചിരുന്നു. ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സൈനിക സ്വാധീനം, തായ്വാന് ചുറ്റുമുള്ള അഭ്യാസങ്ങൾ, ആണവായുധങ്ങളുള്ള ഉത്തര കൊറിയയുടെ മിസൈൽ ീക്ഷണങ്ങൾ എന്നിവ ജപ്പാനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സംഘർഷം ലഘൂകരിക്കാൻ ചൈനയുമായി ചർച്ച നടക്കുമ്പോഴും മിസൈൽ ഇടപാട് തുടരുകയാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഏഷ്യ പസഫിക് ഉച്ചകോടിക്കിടെ കിഷിദയുമായി US പ്രസിഡന്റ് ജോ ബൈഡനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കയിൽ നിന്ന് ജപ്പാൻ 400 ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങും. ഇതിനുള്ള കരാറിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. 235 കോടി ഡോളറിന്റേതാണ് കരാർ. മേഖലയിലെ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണ് ജപ്പാൻ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നത്. യുദ്ധക്കപ്പലുകളിൽ നിന്ന് തൊടുക്കാവുന്ന ടോമഹാക്ക് മിസൈലുകൾക്ക് 1600 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാനാകും. 2027 ജപ്പാന്റെ വാർഷിക പ്രതിരോധ ബജറ്റ് 6800 കോടി ഡോളറിന്റേതാകും. ഇതോടെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ പ്രതിരോധ ബജറ്റുള്ള രാജ്യമായി ജപ്പാൻ മാറും. ചൈനയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നുമാണ് ജപ്പാൻ ഭീഷണി നേരിടുന്നത്. ഇതോടെ US, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ജപ്പാൻ സൈനിക സഹകരണം വർദ്ധിപ്പിച്ചു. ഇനി ടോമഹോക്ക് മിസൈലിന്റെ ഏറ്റവും വിജയകരമായ ഉപയോഗം എന്താണെന്ന് പറയാം. ടോമഹോക്ക് ക്രൂയിസ് മിസൈൽ വർഷങ്ങളായി നിരവധി സംഘടനകളിൽ ഉപയോഗിച്ചു വ്യത്യസ്ത തലങ്ങളിൽ വിജയിച്ചു. 1991 ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന്റെ സമയത്താണ് ടോമഹോക്ക് മിസൈലിന്റെ ഏറ്റവും വിജയകരമായ ഉപയോഗങ്ങളിൽ ഒന്ന്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈന്യം ഇറാഖിലെ ലക്ഷ്യങ്ങളിൽ 100 കണക്കിന് ടോമഹോക്കുകൾ വിക്ഷേപിച്ചതാണ്. ഗൾഫ് യുദ്ധ സമയത്ത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, എണ്ണ ശുദ്ധീകരണശാലകൾ പോലുള്ള തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ടോമഹോക്കുകൾ ഉപയോഗിച്ചിരുന്നു. മിസൈലുകൾ വളരെ ഫലപ്രദമാണെന്ന് തെളിയിച്ചു. നിരവധി ലക്ഷ്യങ്ങൾ നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ സാരമായ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു. പ്രത്യേകിച്ചും ഉയർന്ന കൃത്യതയോടെ ലോങ് റേഞ്ചിൽ നിന്നും ടാർഗറ്റുകൾ അടിക്കാനുള്ള ടോമഹോക്കിന്റെ കഴിവ് സംഘടനത്തിൽ ഒരു മാറ്റം വരുത്തി. മിസൈലിന്റെ മാർഗനിർദ്ദേശ സംവിധാനം അതിനെ ഭൂമിയിലേക്ക് താഴ്ന്നു പറക്കാനും ശത്രു റഡാർ കണ്ടെത്തുന്നത് ഒഴിവാക്കാനും അനുവദിച്ചു. അതേസമയം അതിന്റെ നൂതന ടാർഗറ്റിംഗ് സിസ്റ്റം കൃത്യമായ കൃത്യതയോടെ ലക്ഷ്യങ്ങളിലെത്താൻ അതിനെ പ്രാപ്തമാക്കി. മൊത്തത്തിൽ ഗൾഫ് യുദ്ധത്തിന്റെ വിജയത്തിൽ ടോമഹോക്ക് മിസൈൽ നിർണായക പങ്ക് വഹിച്ചു. ആ യുദ്ധസമയത്ത് അതിന്റെ ഉപയോഗം ആയുധത്തിന്റെ ഏറ്റവും വിജയകരമായ സൈനിക പ്രയോഗങ്ങളിലൊന്നായി പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.